എൻഐഎ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ എന്തിനു പേടിക്കുന്നു? സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ എൻഐഎയ്ക്ക് പകർത്തു നൽകാതെ സർക്കാർ എന്തുകൊണ്ട് സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് പകർത്തു നൽകാതിരിക്കുന്നു ദൃശ്യങ്ങൾ? സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലെ ഒരു വർഷത്തെ CCTV ദൃശ്യങ്ങൾ മുഴുവനായി പകർത്തു നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ എൻഐഎ അറിയിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ സുരക്ഷിതമാണെന്നും ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം പകർത്തു നൽകുന്നതിൽ തടസ്സമില്ലെന്നുമാണ് സർക്കാരിന്റെ വാദം. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നു എന്ന് പരിശോധിക്കാനാണ് CCTV ദൃശ്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം June 1 മുതൽ ഈ വർഷം June 12 വരെയുള്ള ദൃശ്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ദൃശ്യങ്ങൾ കൈമാറിയിട്ടുമില്ല സർക്കാർ. സംസ്ഥാന സെക്രട്ടേറിയറ്റിനുള്ളിലെ 83 ക്യാമറകളിലുള്ള ഒരു വർഷത്തെ ദൃശ്യങ്ങൾ ഹാർഡ് ഡിസ്കിൽ സുരക്ഷിതമാണെന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ദൃശ്യങ്ങൾ മുഴുവൻ പകർത്താൻ 400 TB ശേഷിയുള്ള ഹാർഡ് ഡിസ്ക് വിദേശത്ത് നിന്നും പരത്തണമെന്നൊക്കെയാണ് സർക്കാരിൻ്റെ വിശദീകരണങ്ങൾ. 400 TB സംഭരണ ശേഷിയുള്ള ഹാർഡ് ഡിസ്ക് തായ്വാനിൽ നിന്നും വാങ്ങുന്നതിനായി ശ്രമിച്ചപ്പോൾ 68 ലക്ഷം രൂപ വേണ്ടിവരുമെന്ന് സർക്കാരിന് വ്യക്തമായി. അതിനാൽ ഹാർഡ് ഡിസ്ക് വാങ്ങണ്ടെന്നുള്ള രീതിയിൽ ശ്രമം ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് സർക്കാർ ഇപ്പോൾ വാദിക്കുന്നത്. എൻഐഎയ്ക്ക് ആവശ്യമായ ദൃശ്യങ്ങൾ സെക്രട്ടറിയിൽ നിന്നും പരിശോധിക്കുകയോ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പകർത്തിക്കൊണ്ടുപോവുകയോ ചെയ്യാമെന്നും പൊതുഭരണ വകുപ്പ് പറയുന്നു. എന്തായാലും ദൃശ്യങ്ങൾ പകർത്തു നൽകാനുള്ള നീക്കം ഇപ്പോൾ പൊതുഭരണ വകുപ്പിൽ ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയെന്തായാലും ഇക്കാര്യത്തിൽ എൻഐഎയുടെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. എൻഐഎ എന്തു പറയുമെന്ന് കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും. ഇക്കാര്യത്തിൽ ഇനി എൻഐഎയുടെ നീക്കം വളരെ നിർണായകമായ രീതിയിലായിരിക്കാനാണ് സാധ്യത. കാരണം തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു എൻഐഎ ആദ്യം വഴിയായി നോട്ടീസ് നൽകിയത്. എൻഐഎയുടെ നോട്ടീസ് ലഭിച്ചപ്പോൾ തന്നെ സർക്കാർ ഒന്ന് പേടിച്ചു. എന്തെന്നാൽ ഈ ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന വഴി സർക്കാരിൻ്റെ പല കള്ളികളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. അതിനാലാണ് സർക്കാർ ദൃശ്യങ്ങൾ പരമാവധി എൻഐഎയ്ക്ക് കൈമാറാതിരിക്കാനുള്ള വഴികൾ നോക്കുന്നത്. എന്തായാലും ദൃശ്യങ്ങൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻഐഎ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.